സയൻസ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ലൂക്കി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 43 MB മാത്രമുള്ള ഒരു ഗെയിം നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. അടിപൊളി ഗെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ ഉണ്ടാക്കിയൊരു ഹൗസിൻ്റെ പ്രീമിയർ നാളെ വൈകിട്ട് 5 മണിക്ക് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് 5 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയറാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ലൈക്ക് അടിച്ചു കൊടുത്താണ് നല്ല കിട്ടുകാച്ച വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൂക്കി ക്രാഫ്റ്റ് ഇത് ഏറ്റവും ലോ വേർഷനാണ്, ഇത് 5 ഇയറുടെ വേർഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്യാം, ലൂക്കി ക്രാഫ്റ്റ് 1, 2, 3, 4, 5 ഇയർ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ലൈക്സ് ആണ്. ഓക്കെ, 10 ലൈക്ക് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു മലയുടെ മുകളിലാണ്. ഇപ്പോൾ ചെറിയൊരു ഡ്രോൺ ഷൂട്ട് പോലെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ടാണ് ഈ ഒരു മലയുടെ മുകളിൽ നമ്മൾ നിന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീടിൻ്റെ, അതായത് റിസോർട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു മലയാണ്. മാത്രമല്ല ഇവിടെ കുറേ വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടയൊക്കെ പൊട്ടിച്ച് ഇവിടെയൊക്കെ നമ്മൾ കുളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം എടുത്തത്. ഇത് നിങ്ങൾക്ക് അഡ്വാൻസ് ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യേണ്ട വേൾഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫ്ലാറ്റ്, അതായത് ഫ്ലാറ്റായ സ്ഥലം വേണോ അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലത്തെ സ്ഥലമാണോ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് ഈ ഒരു സ്ഥലം വേറെ സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഇവിടുന്ന് വീടുണ്ടാക്കിയത്. ഇവിടെ കുതിരയൊക്കെ കാണാം. നിങ്ങൾക്ക് വേണേൽ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് റൈഡെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുതിരേൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നത് കാണാം. നല്ല രസമാണ്, നമുക്കിങ്ങനെ പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഓപ്പൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയല്ല നമ്മുടെ വീട്, ഈ ഒരു മലേൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഒന്നുകൂടി പറയുകയാണ്, 10 ലൈക്സ് ആണ്. എല്ലാവരും ലൈക്ക് അടിച്ച്, ഷെയർ അടിച്ച്, സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് പൊളിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് 10 ലൈക്സ് എത്തിക്കുക, ഡിസ്ലൈക്ക് അടിക്കാണ്ടിരിക്കുക. ഓക്കെ, കാരണം അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല എത്രയോ ഏകദേശം 3 വീക്ക് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് മുതൽ ഈ ഒരു ലൂക്കി ക്രാഫ്റ്റിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 3 ദിവസം വരെയാണ് ഈ ഒരു സീരീസ് നീണ്ടെടുക്കുക. 3 പാർട്ടാണ് ഉണ്ടാക്കുക. കാരണം ഒറ്റ പാർട്ടിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ ലെങ്ത്ത് ആവും. അപ്പോൾ ആരും വ്യൂസ് വളരെ കുറവായിരിക്കും, ആരും കാണാനുണ്ടാവില്ല. കാരണം പ്രീമിയർ 3 പാർട്ടായിട്ട് 3 ദിവസം നമ്മൾ 5 മണിക്ക് പ്രീമിയറായിട്ട് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് 1st പാർട്ടാണ്, എല്ലാവരും കാണാം. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിരിക്കും ഇങ്ങനെ എന്താ പറയുക വൈറ്റിൻ്റെ എന്താ പറയുക ഒരു ടൈൽസ് പോലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു ടൈൽ ഒരു ഇൻ്റർലോക്ക് പോലെയൊക്കെ അകത്തും പുറത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർപോർച്ച് പോലെയാണ് നമ്മൾ ഈ ഒരു താഴ്ഭാഗത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഒരു കാർപോർച്ച് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ താഴ്ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു സ്വിമ്മിംഗ് പൂള്, വലിയൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രക്കും ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. ഇതെല്ലാവരും കളിച്ച് നോക്കിയാൽ ലിങ്ക് ഉറപ്പായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. എല്ലാവരും അതേപോലെ ഇതെല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, അതേപോലെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ മാത്രം ഇങ്ങനെ എന്തൊരു സംഭവം എന്ന്. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തുരങ്കമായിരിക്കും. ഏകദേശം ഒരു അണ്ടർഗ്രൗണ്ടാണ്, നമ്മൾ അണ്ടർഗ്രൗണ്ട് ഹൗസാണ് അവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ചെറിയ എന്താ പറയുക ഒരു മതിൽ പോലൊക്കെ കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് ഈ ഒരു വീഡിയോയിൽ ചാനലിൽ ഇടണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തായി. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ വീഡിയോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളോട് നമുക്ക് ഇവിടെയൊക്കെ ഇവിടെ ഒരു ജനൽ പോലൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനൽ ജസ്റ്റ് ഒരു എന്താ പറയുക 3D എഫക്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് ഓവറായിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഇതിലൂടെ ഒരു വലിയൊരു സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് പോകാവുന്നതാണ്. താഴെ ഒന്നുമില്ല, മുകളിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. താഴേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അങ്ങോട്ടൊക്കെ ഇനിയും താഴോളം പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി ഗെയിം തന്നെയാണ് ഈ ഒരു ലൂക്കി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം. എല്ലാവരും കളിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മുകളിലേക്ക് തന്നെ പോകും. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം അതുപോലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് നടന്നു പോകാം.
അതാ ഇവിടെ വലിയൊരു കുളവും കാര്യങ്ങളും നമ്മൾ ഇവിടെയുള്ള കട്ടമൊക്കെ മാറ്റിയിട്ട് വലിയൊരു കുളവും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു എന്താ പറയുക, ഒരു ചെറിയൊരു വീട് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഈ ഒരു പ്രീമിയർ ഈ മൂന്ന് പാർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഒരു വേൾഡിലല്ല, വേറൊരു വേൾഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും, എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ നമ്മുടെ മൊത്തം ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് ആഡ് വരും. പറ്റുമെങ്കിൽ നമ്മുടെ നമ്മൾ പറഞ്ഞ ആ ഒരു വീടിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പറ്റുമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഡ്രോൺ ഷൂട്ട് പോലെ കാണിച്ചതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും. മുമ്പ് തന്നെ നമ്മളൊരു മരവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാണ് നമ്മുടെ വഴിയിൽ എന്ന് പറയുന്നത്, മൊത്തം വൈറ്റ് ഇൻ്റർലോക്ക്. അതേപോലെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ സ്റ്റെപ്പ് വെച്ചിട്ട് റെഡ് ആൻഡ് വൈറ്റ് ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അടിപൊളി ഗെയിമാണ്, നിങ്ങളെല്ലാവരും കളിച്ചു നോക്കണം. ഇവിടെ രണ്ട് വാതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വാതിലിൻ്റെ അടുത്ത് ഇൻ്റർലോക്കോ കാര്യങ്ങളോ വെച്ചിട്ടില്ല, വേറെ ഒന്നുമല്ല, അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാതിൽ അവിടെ വെക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അവിടെ വെക്കാതിരുന്നത്. അതുപോലെ മുകളിൽ തേച്ച് ലൈറ്റിംഗ് കാര്യങ്ങളും, അതുപോലെ ഇവിടെയൊക്കെ സോഫയുണ്ട്, ബുക്ക് ഷെൽഫുണ്ട്, സോഫയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത്, വലിയൊരു ബെഡ്റൂം. അതുപോലെ കോർണർ, വലിയൊരു കോർണർ സോഫ, ഒരു മേശ, ഒരു എന്താ പറയുക, ബുക്ക് ഷെൽഫ് ഉണ്ട്. അധിക റൂമിലും ഈ ഒരു മേശ ബുക്ക് ഷെൽഫുമാണ് ഉള്ളത്. മേശയും ബുക്ക് ഷെൽഫും മാത്രമല്ല, ബെഡും വലിയൊരു ബെഡും കാര്യങ്ങളൊക്കെ എല്ലാ റൂമിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ റൂമിനോട് ചേർന്നിട്ട് നമ്മൾ ബാത്റൂമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ടോയ്ലറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത റൂമിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു വീഡിയോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് പവറാക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ ഈ രണ്ട് വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ രണ്ട് വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരേ ഡിസൈനിൽ കൊടുക്കാൻ പറ്റാഞ്ഞത്, അത് ചെറിയൊരു ബഗ് ഇഷ്യൂ, അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നതുകൊണ്ട്, നെറ്റ്വർക്കല്ല സോറി, ബഗ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ നേരായി അതേയൊരു ഡിസൈനിൽ വരാൻ പറ്റാഞ്ഞത്. എല്ലാവരും അതുകൊണ്ട് ക്ഷമിക്കാം. അപ്പോൾ ഇവിടെ ഒരു രണ്ട് മേശയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു മേശ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കും, നമ്മളിപ്പോൾ ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കി എടുത്തത്. ഈ സ്ക്രീൻ നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്നത് MI തന്നെ സിസ്റ്റർ സ്ക്രീൻ റെക്കോർഡറാണ്. ഇതൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് പോക്കോയുടെ C3 എന്ന് പറഞ്ഞൊരു മൊബൈലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഒരു റൂമും കാര്യങ്ങളും കൂടിയുണ്ട്. ജസ്റ്റ് നമ്മൾ അപ്പാട് പുറത്തിറങ്ങിപ്പോയി, അപ്പോൾ അത് മറന്നു പോയതാണ്. അപ്പോൾ ഒരു റൂമും കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത റൂം എന്ന് പറയുന്നത്. ഇത് റൂമല്ല, ജസ്റ്റ് ഒരു ഡൈനിങ് എന്താ പറയുക, ഒരു ഡൈനിങ് ടേബിൾ പോലെ ഒന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ റെഡ്, അതേപോലെ എന്താ പറയുക, റെഡ് വൈറ്റ് എന്നുള്ള ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും ഇത് നമ്മുടെ ഒരു കിച്ചൺ പോലെയാണ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഒരു സ്റ്റൗ, അതേപോലെ ഒരു ഫ്രിഡ്ജാണ്. നമുക്ക് മാക്സിമം ആവും പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടൈൽസ് ഒന്നും ഇട്ടില്ല, വേറെ ഒന്നുമല്ല. ആടെ ടൈൽസ് ഇട്ട് നമുക്ക് ഡോറിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമായിരിക്കും റെഡ് വൈറ്റ് എന്നുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു വാതിൽ നമുക്ക് കൂട്ടാം. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഏകദേശം താഴെ ഭാഗത്തുള്ള എല്ലാ റൂമുകളും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം രണ്ടാമത്തെ നിലയുണ്ട്. ഏകദേശം മൂന്ന് നിലയും കാര്യങ്ങളാണുള്ളത്, സോറി നാല് നിലയും കാര്യങ്ങളാണുള്ളത്. അതിലേക്ക് നമുക്ക് പോവാം. ഇന്ന് രണ്ട് നില മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ചിലപ്പോൾ പാർട്ട് എന്താ പറയുക, സീരീസ് പാർട്ട് 3 ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പാർട്ട് 2 വീഡിയോ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് പാർട്ട് 2 3 ആക്കാമെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചത് രാത്രി വെളിച്ചം ഉണ്ടാവില്ല, ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓവറായിട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. ഈ ഒരു ലൈറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ മൊത്തം ഇരുടായിരിക്കും. ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കളറിലുള്ളൊരു സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇതാ ഇവിടെയും വേറെ കുറേ സ്റ്റെപ്പുണ്ട്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മളൊരു ഈ ഒരു സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്, ഞാൻ ജസ്റ്റ് ഒന്ന് പകലത്തെ വിഷ്വല് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് പകലായിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, സൂര്യനൊക്കെ ഉദിച്ച് വരുമ്പോൾ വേറെ ലെവലിൽ ഒരു വ്യൂ ആണ് ഈ ഒരു സ്ഥലം. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് രണ്ടാമത്തെ നില ഇവിടെ നമ്മുടെ എന്താ പറയുക,
ഇതാണ് രണ്ടാമത്തെ നില, ഇതാണ് മെയിൻ എൻട്രൻസും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ആദ്യത്തെ റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരാൾക്ക് മാത്രമുള്ള ഒരു റൂമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടോയ്ലറ്റും അതേപോലെ തന്നെ ഒരു ബെഡ്റൂമും കാര്യങ്ങളും മാത്രമാണ്. ടേബിൾ അതേപോലെ ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു റൂമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത റൂമിലേക്ക് നമുക്ക് പോവാം. അടുത്ത റൂം എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് വരുന്നത്? അപ്പോൾ ഇവിടെ ഒരു വലിയ ബുക്ക് ഷെൽഫ്, അതേപോലെ മേശ, ടേബിൾ മേശ, അതേപോലെ തന്നെ എന്താ പറയുക, ബെഡ്, അതേപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ബാത്റൂം, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യാം. ഓയ്സ്, നമ്മുടെ അടുത്ത റൂമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു ബെഡ്, അതേപോലെ രണ്ട് മൂന്ന് ടേബിള്, ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ വലിയൊരു ബാത്റൂം, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആഡ് വരുന്നതുകൊണ്ടാണ് ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ സ്ക്രീൻ റെക്കോർഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 180p ക്വാളിറ്റി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ഡോറാണ്. ഇവിടെ അതേപോലെ ഒരു ബെഡ്, സോഫ, അതേപോലെ തന്നെ ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത റൂമിലേക്ക് നമുക്ക് പോകാം. ഓയ്സ്, ഇവിടെയും വലിയൊരു ടേബിൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു റൂമും കൂടിയാണ് നമുക്ക് രണ്ടാമത്തെ നിലയിൽ ബാക്കിയുള്ളത്. ബാക്കി രണ്ട് നിലയിടികളിലെ വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിൽ, അടുത്ത സീരീസായിട്ട് അടുത്തൊരു പാർട്ടിൽ നമ്മൾ പ്രീമിയർ വെക്കുന്നതായിരിക്കും. എല്ലാവരും ഉറപ്പായി കാണുക. ഇവിടെ വലിയൊരു ബെഡ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റൂം പോലെ തന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രണ്ട് കോർണറിലായിട്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാതിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ നില എന്ന് പറഞ്ഞ ഈ ഒരു രണ്ടാമത്തെ നിലയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നടന്ന പോലെ കണങ്ങൾ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നാളെ ഇതിലും കിട്ടിക്കാച്ച ഒരു പ്രീമിയറായിട്ട് ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് പാടെ കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അതിനുശേഷം നമ്മൾ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഒരു ഡ്രോൺ ഷൂട്ടാണ്. അപ്പോൾ അടുത്തൊരു കിട്ടിക്കാച്ച വീഡിയോ നോക്കണം. ബൈ.